1995 ജൂലൈ 2 ഞായറാഴ്ച ദില്ലി കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിലെ മലയാളി കോൺസ്റ്റബിളായിരുന്ന അബ്ദുൽ നസീർ കുഞ്ഞും ഹോംഗാർഡ് ചന്ദ്രപാലും കൂടി പതിവ് പാതിര പെട്രോളിങ്ങിനായി എം പിമാരുടെ ഗസ്റ്റ് ഹൗസായ വെസ്റ്റേൺ കോട്ട് ജൻപത് ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് റോഡിൽ ഒരൊറ്റ കുഞ്ഞില്ല, ഒന്നോ രണ്ടോ തെരുവ് പട്ടികൾ മാത്രം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. സമയം ഏതാണ്ട് 11:30 ആയപ്പോൾ അവർ നടന്ന് അശോക റോഡിലെത്തുന്നു. അവിടെ അശോക് യാത്രി നിവാസ് എന്ന പേരിൽ ITDC ഒരു 20 ഹോട്ടലുണ്ട്. അതിൻ്റെ അടുത്തെത്തിയതും അവർ ആ ഹോട്ടലിൻ്റെ പുറത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേൾക്കുന്നു. "സാബ് സാബ് ഹോട്ടൽ മേ ആഗ് ലഗ് ഗൈ സാബ്." പുറത്ത് മദേഴ്സ് ഡയറി ബൂത്തിനടുത്ത് പച്ചക്കറി വിൽക്കുന്ന അനാരോ ദേവിയാണ് ആ കൂക്കി വിളിക്ക് പിന്നിൽ. "സാറേ, അവിടെ ഹോട്ടലിന് തീപിടിച്ചു സാറേ" എന്ന് അവർ അലച്ചുകൊണ്ട് പറയുന്നു. അനാരോ ദേവി ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് നോക്കിയപ്പോൾ യാത്രി നിവാസിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ മുകളിലേക്ക് തീനാളങ്ങൾ ഇങ്ങനെ പൊന്തുന്നത് അവരും കണ്ടു. ഈ അശോക് യാത്രി നിവാസിൻ്റെ വളപ്പിൽ തന്നെയാണ് ബഗിയ ബാർബിക്യൂ റെസ്റ്റോറൻറ്റ്. അത് ഒരു ഗാർഡൻ റെസ്റ്റോറൻ്റാണ്. ആ ഭാഗത്തു നിന്നായിട്ടാണ് ഏതാണ്ട് 20 ഉയരത്തിൽ തീ ആളി കത്തുന്നത് കാണുന്നത്. യാത്രി നിവാസിൻ്റെ 1 കോക്കനട്ട് ഗ്രോ എന്നൊരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ ചുവരിലെ തുറന്നുകിടന്ന എക്സോസ്റ്റ് ഫാനിൻ്റെ ദ്വാരത്തിലൂടെ ഈ തീനാളങ്ങളിൽ ചിലത് പോകുന്ന പോലെ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിന് അപ്പോൾ തോന്നുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ ബഹുനില ആഡംബര ഹോട്ടൽ കത്തി അമർന്ന് അതിൽ താമസിക്കുന്ന 100 അതിഥികൾക്ക് ജീവനാശം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഏതു നിമിഷവും തീ ആളിപ്പടരാം. അതൊഴിവാക്കാൻ വേണ്ടത് ഉടനടി താൻ ചെയ്തേ ഒക്കൂ എന്ന് കുഞ്ഞിന് മനസ്സിലാകുന്നു. അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് കൺട്രോൾ റൂമിൽ വിവരം കൊടുക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞിൻ്റെ കയ്യിലെ വയർലെസ് സെറ്റ് അന്ന് വൈകുന്നേരം വെസ്റ്റ്കോട്ടിലെ ഡെമോളിഷൻ സൈറ്റിൽ റിലീവ് ചെയ്യാൻ വന്ന കോൺസ്റ്റബിളിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. കയ്യിലപ്പോൾ വയർലെസ് സെറ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് നിന്ന നിൽപ്പിന് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. നസീർ കുഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നേരെ ഓടി ചെല്ലുന്നത് ഹോട്ടലിന് തൊട്ടപ്പുറത്തുള്ള ധാബയോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച PCO ബൂത്തിലേക്കാണ്. അവിടെ നിന്ന് 100 വിളിക്കാമെന്ന് അദ്ദേഹം കരുതുന്നു. പക്ഷേ ആ ഫോൺ ഡെഡായിരുന്നു. ഈ വെസ്റ്റേൺ കോട്ട് അവിടെ നിന്ന് 1500 അപ്പുറത്താണുള്ളത്. അവിടെ ചെന്ന് വയർലെസ് സെറ്റ് വാങ്ങിച്ച് മെസ്സേജ് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഹോംഗാർഡ് ചന്ദ്രപാലിനെ ആ PCOക്ക് അടുത്ത് നിർത്തിക്കൊണ്ട് കുഞ്ഞ് നേരെ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിളിൽ നിന്ന് വയർലെസ് സെറ്റ് വാങ്ങി അതിൽ കൺട്രോൾ റൂമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ കുഞ്ഞ് വയർലെസ്സിൽ വിളിച്ചപ്പോൾ അപ്പുറത്തു നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് തൊട്ടപ്പുറത്ത് ഒരു PWD ഓഫീസ് ഉള്ളത് ഓർമ്മ വരുന്നത്. ഉടൻ ഓടി അങ്ങോട്ട് ചെന്ന് അവിടുത്തെ ഫോണിൽ 100 വിളിക്കുന്നു. ഹോട്ടൽ അശോക് യാത്രി നിവാസിൽ തീപിടുത്തം നടന്നിരിക്കുന്നു എന്ന വിവരം അദ്ദേഹം കൺട്രോൾ റൂമിനെ അറിയിക്കുന്നു. അതേ ഫോണിൽ നിന്ന് തന്നെ നസീർ കുഞ്ഞ് ദില്ലി ഫയർ ബ്രിഗേഡിനെയും വിവരം അറിയിക്കുന്നു. അതിനുശേഷം വീണ്ടും ഓടി തന്നെ യാത്രി നിവാസിനടുത്തേക്ക് തിരിച്ചെത്തുന്ന കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് നേരത്തെ PCOക്ക് അടുത്ത് നിർത്തിയിട്ട് പോയ ഹോംഗാർഡ് ചന്ദ്രപാലിനെയും കൂട്ടി നേരെ ചെല്ലുന്നത് ഹോട്ടലിൻ്റെ മെയിൻ ഗേറ്റിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പക്ഷേ അവരെ അകത്തേക്ക് കടക്കാൻ വിടാതെ തടുത്തു നിർത്തുന്നു. അന്തർ സ്റ്റാഫ് പുരാന പേപ്പർ ജലാരഹ ഹേ സാബ് എന്ന് അവൻ്റെ വിശദീകരണം. അതിന് ചെവി കൊടുക്കാതെ അവർ രണ്ടുപേരും അകത്ത് ബഗിയ റെസ്റ്റോറൻ്റ് ഇരിക്കുന്ന ഭാഗത്തേക്ക് ഓടി ചെല്ലുന്നു. ഈ ബഗിയയിലേക്ക് കയറുന്ന ഭാഗം ഒരു ഷാമിയാന കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസിൽ മുഖത്ത് കുറേ കൂടി അധികാരഭാവമുള്ള സാമാന്യം ബലിഷ്ഠകായനായിട്ടുള്ള ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. "ഇവിടെ കുഴപ്പമൊന്നുമില്ല സാർ, പഴയ കുറേ പോസ്റ്ററും ബാനറും ഒക്കെ ഉണ്ടായിരുന്നത് കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ്, വേറെ വിഷയമൊന്നുമില്ല, നിങ്ങൾ പോയിക്കൊള്ളൂ" എന്ന് അയാൾ തികഞ്ഞ ലാഘവത്തോടെ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിനോട് പറയുന്നു. ഈ ഒരു നിമിഷം ദില്ലി പോലീസിലെ ഒരു ബീറ്റ് കോൺസ്റ്റബിൾ എന്ന നിലയ്ക്ക് ഓച്ചിറക്കാരൻ അബ്ദുൽ നസീർ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക സന്ധിയാണ്. ഈയൊരു സംഭവം നടക്കുന്ന അന്ന്, അതായത് ജൂലൈ 2 പുലർച്ചെ 4 മുതൽക്ക് നസീർ കുഞ്ഞിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് വെസ്റ്റേൺ കോട്ടിലെ പഴയ വർക്കേഴ്സ് ക്വാർട്ടറുകൾ പൊളിക്കുന്ന ഡെമോളിഷൻ സൈറ്റിലായിരുന്നു. വൈകുന്നേരം വരെ ഡ്യൂട്ടി എടുത്ത് റിലീവ് ചെയ്യാൻ വന്ന കോൺസ്റ്റബിളിന് വയർലെസ്സും കൈമാറി വീട്ടിൽ പോകാൻ കണക്കാക്കി തിരിച്ച് സ്റ്റേഷനിലെത്തുന്ന കുഞ്ഞിനെ ആളില്ല എന്ന കാരണം പറഞ്ഞ് വീട്ടിൽ വിടാതെ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടി കൂടി ഏൽപ്പിക്കുകയാണ് അന്ന് മേലുദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഒരാളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സഹന പരിധികൾ അതിൻ്റെ നെല്ലിപ്പലക താണ്ടി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ്. പക്ഷേ എന്നിട്ടും ആ ഷാമിയാനയുടെ വാതിൽക്കൽ അയാൾ അകത്തേക്ക് കടത്തിവിടാതെ ഒരർത്ഥത്തിൽ തടഞ്ഞു തന്നെ നിർത്തിയ ആ ബലിഷ്ഠകാരൻ്റെ നടപടി അദ്ദേഹത്തിൻ്റെ പോലീസ് ബുദ്ധിയിൽ സംശയം ജനിപ്പിക്കുന്നു. ആ ഷാമിയാനയ്ക്കുള്ളിൽ
താൻ ചെന്ന് കാണാൻ പാടില്ലാത്ത എന്തോ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിനൊരു ഉൾവിളി ഉണ്ടാകുന്നു. തൻ്റെ ആ ഒരു ഉൾവിളിയെ പിന്തുടർന്ന് ചെന്ന് കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് നടത്തിയ അന്വേഷണങ്ങൾ അന്ന് വെളിപ്പെടുത്തിയത് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ അതിനിഷ്ഠുരമായൊരു കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങളാണ്. അവിടെ നിന്നങ്ങോട്ടുള്ള മാസങ്ങളിൽ ദില്ലി നിവാസികൾക്ക് തുടർച്ചയായ പേക്കിനാവുകൾ സമ്മാനിച്ച ആ കൊലപാതകം പിന്നീട് അറിയപ്പെട്ടത് തന്തൂരി കൊലക്കേസ് എന്നാണ്. ദില്ലി യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റായിരുന്ന സുശീൽ ശർമ്മ എന്ന പ്രബലനായ രാഷ്ട്രീയ നേതാവ് നൈന സാനി എന്ന തൻ്റെ സഹയാത്രികയെ വെടിവെച്ച് കൊന്ന് തന്തൂരി അടുപ്പിലിട്ട് ചുട്ടു ചാമ്പലാക്കാൻ ശ്രമിച്ചതിൻ്റെ കഥ. നിമിഷ നേരത്തെ ക്ഷോഭത്തിൻ്റെ പേരിൽ നടന്ന ഒരു കൊലപാതകം മറച്ചുപിടിക്കാൻ പിന്നീട് നടന്ന പരിശ്രമങ്ങൾ, അബ്ദുൽ നസീർ കുഞ്ഞെന്ന സത്യസന്ധനായ ഒരു ബീറ്റ് കോൺസ്റ്റബിളിൻ്റെ ഇടപെടൽ കാരണം പരാജയപ്പെട്ടു പോയതിൻ്റെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. അങ്ങനെ ബഗിയ ഹോട്ടലിൻ്റെ ഗേറ്റിലെ ഷാമിയാനയ്ക്ക് മുന്നിൽ നിന്ന ബലിഷ്ഠകായൻ്റെ മറുപടി കേട്ട് കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ ഒരു കരട് കുടുങ്ങിക്കഴിഞ്ഞിരുന്നു. ആ സംശയം തീർക്കാതെ അവിടെ നിന്ന് മടങ്ങാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അദ്ദേഹം കറങ്ങി തിരിഞ്ഞ് യാത്രീനിവാസ് കോമ്പൗണ്ടിൻ്റെ പിൻവശത്തെത്തി അവിടെ കണ്ട ഏതാണ്ട് 7-7.5 അടിയോളം ഉയരമുള്ളൊരു മതിൽ എടുത്തു ചാടി ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അവിടെ നിന്ന് തീയുടെ വെളിച്ചം കാണുന്ന ഇടത്തേക്ക് അദ്ദേഹം ഓടിച്ചെല്ലുന്നു. അവിടെ റെസ്റ്റോറൻറ്റ് ബിൽഡിങ്ങിൻ്റെ പിന്നിലുള്ള തന്തൂർ അടുപ്പിൻ്റെ മുകളിൽ വിറക് കൂട്ടിയിട്ട് അവരെന്തോ കത്തിക്കുകയാണ്. ആ കത്തിക്കുന്നതിൽ നിന്ന് പൊന്തുന്ന തീയാണ് നേരത്തെ പുറത്തുള്ളവരുടെ പരിഭ്രമത്തിന് കാരണമായത്. മതിൽ ചാടിക്കടന്ന് തന്തൂരിനടുത്തെത്തിയ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് കാണുന്നത് അവിടെ ഫ്രഞ്ച് താടിയുള്ളൊരു വ്യക്തി വലിയൊരു മരക്കൊമ്പ് കൊണ്ട് ഇളക്കി ഇളക്കി തന്തൂരിൻ്റെ മുകളിലെ അഗ്നികുണ്ഡം വീണ്ടും വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ്. ബഗിയ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറായിട്ടുള്ള കേശവ് കുമാർ ആയിരുന്നു ആ വ്യക്തി. കേശവിൻ്റെ ഈ പ്രവൃത്തി കണ്ട നസീർ കുഞ്ഞിന് ആദ്യം നല്ല കലിയാണ് വരുന്നത്. നീ ഈ തീ അണയ്ക്കാൻ നോക്കാതെ ഇതിനെ ആളിക്കത്തിക്കുന്നത് എന്തിനാണ് എന്ന് ഒരല്പം നീരസത്തോടെ തന്നെ നസീർ കുഞ്ഞ് അയാളോട് ചോദിക്കുന്നു. അപ്പോൾ കേശവ് ആവർത്തിക്കുന്നത് നേരത്തെ പുറത്തുനിന്ന് ബലിഷ്ഠകായൻ പറഞ്ഞ അതേ വാക്കുകളാണ്. കോയി ബാത് നഹി ഹേ സർ, ഹം ലോഗ് ഇലക്ഷൻ കെ ബാനർ ഓർ പേപ്പർ വഗേറ ജലാ രഹേ. ഈ സമയമായപ്പോഴേക്കും നേരത്തെ നസീർ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണാട്ട് പ്ലേസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള രാജേഷ് കുമാർ, ഹെഡ് കോൺസ്റ്റബിൾ മജീദ് ഖാൻ, കോൺസ്റ്റബിൾ രാജ്വീർ സിംഗ് എന്നിവരെയും കൊണ്ട് ഒരു PCR വാൻ അവിടേക്ക് എത്തുന്നു. തൊട്ടു പിന്നാലെയായി ദില്ലി ഫയർ ബ്രിഗേഡിൻ്റെ ഒരു യൂണിറ്റും അവിടേക്ക് എത്തിച്ചേരുന്നു. 1986 ജനുവരിയിൽ വസന്ത് വിഹാറിലുള്ള സിദ്ധാർത്ഥ് കോണ്ടിനെൻ്റൽ ഹോട്ടലിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായിരുന്നു. അതിൽ 37 പേര് വെന്തു മരിച്ചിരുന്നു. അന്നത്തെ ആ സംഭവം കാരണം ഹോട്ടൽ തീപിടുത്തം, ഈ രണ്ട് വാക്കുകൾ ഒന്നിച്ചു കേട്ടാൽ ദില്ലി പോലീസും ഫയർഫോഴ്സും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അലേർട്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിൽ നിന്ന് ഇങ്ങനെ തീപിടിച്ചു എന്ന വിവരം കിട്ടിയ പാടെ തന്നെ അവരെല്ലാം ഓടിപ്പിടച്ച് അവിടേക്ക് എത്തിച്ചേരുന്നത്. വന്നവർ ഒരുമിച്ച് പരിശ്രമിച്ചപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ തന്തൂരിന് മുകളിലെ തീ അണഞ്ഞു പോന്നു. തീ കെട്ടുവെന്ന് കണ്ടപ്പോൾ ഫയർ ബ്രിഗേഡും PCR വാനും വന്ന പോലെ തന്നെ മടങ്ങിപ്പോന്നു. അവർക്കൊക്കെയും അതുവരെ ഉണ്ടായ പ്രതീതി റെസ്റ്റോറൻറ്റിൽ ചെറുതായിട്ടൊന്ന് തീപിടിച്ചു, അത് ഉടനെ കെടുത്തി എന്നത് മാത്രമാണ്. ഇങ്ങനെ ഈ ഹോട്ടൽ കോമ്പൗണ്ടിൽ കണ്ട തീ അശോക് യാത്രീനിവാസ് ഹോട്ടലിലേക്ക് പടർന്നു പിടിക്കുമോ എന്ന് ഭയന്നിട്ടാണ് കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിന് വല്ല നാശനഷ്ടവും ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് ചെന്ന് കോണിപ്പടി കയറി 1-ാം നിലയിലെ കോക്കനട്ട് ഗ്രോവ് റെസ്റ്റോറൻറ്റിൻ്റെ മേൽക്കൂരയിലേക്ക് നസീർ കുഞ്ഞ് കയറി ചെല്ലുന്നു. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടു താഴെ ഇരിക്കുന്ന ബഗിയ റെസ്റ്റോറൻറ്റും അതിൻ്റെ തന്തൂരി അടുപ്പുമൊക്കെ വ്യക്തമായിട്ട് കാണാം. താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ വീണ്ടും ഞെട്ടിക്കുന്നു. ഒരു മിനിറ്റ് മുമ്പ് മാത്രം എല്ലാവരും കൂടി പ്രയാസപ്പെട്ട് കെടുത്തിയെത്തി, അതാ വീണ്ടും ആരോ കത്തിച്ചിരിക്കുന്നു. അത് വീണ്ടും ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ ആ ഭാഗത്തു നിന്ന് എന്തോ ഒരു ദുർഗന്ധവും അദ്ദേഹത്തിൻ്റെ മൂക്കിൽ വന്ന് വീഴുന്നുണ്ട്. അദ്ദേഹം തിരിച്ച് തന്തൂർ അടുപ്പിനടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അതിനടുത്തെത്തിയതും ആ ദുർഗന്ധം ഇരട്ടിയാകുന്നു. നസീർ കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് ആ ഒരു ഗന്ധം ഇടിച്ചു കയറുന്നു. തൻ്റെ നാസാരേന്ദ്രങ്ങളിൽ വന്ന് കയറുന്ന ആ പെട്ടമണം എന്താണ് എന്ന കാര്യത്തിൽ നസീർ കുഞ്ഞിന് യാതൊരു സംശയത്തിനും ഇടയുണ്ടായിരുന്നില്ല. പച്ച മാംസം കരിയുന്ന മണമാണത്. അവിടെ നിലത്തുണ്ടായിരുന്ന വലിയ ഐസ് കട്ടകളെടുത്ത് തീയിലേക്കിട്ട് നസീർ കുഞ്ഞ് ഒരിക്കൽ കൂടി ആ തീ അണയ്ക്കുന്നു. ഒരിക്കൽ കെടുത്തിയിട്ടും ധൃതിപ്പെട്ട് വീണ്ടും കത്തിക്കാൻ ഇതെന്താണ് ഇതിനുള്ളിൽ എന്നറിയാനുള്ളൊരു കൗതുകം അദ്ദേഹത്തെ ആവേശിക്കുന്നു.
കേശവ് ഇളക്കിക്കൊണ്ടിരുന്ന കഴ പിടിച്ചു വാങ്ങി കുഞ്ഞ് ആ ചാമ്പൽ കൂന ഒന്ന് വെറുതെ ഇളക്കി നോക്കുന്നു. ഒന്ന് ഇളക്കിയ പാടെ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിൻ്റെ കണ്ണിൽ പെടുന്നത് പാതി എരിഞ്ഞിരിക്കുന്ന കൊമ്പുപോലെ കൂർത്ത രണ്ട് സാധനങ്ങളാണ്. അത് കണ്ട അദ്ദേഹം കേശവിനോട് യെ ക്യാ ഹേ ഭായ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ കൊടുക്കുന്ന മറുപടി, സാബ് ബക്രി ഭൂൻ റഹാ ഹേ, സർ മട്ടൻ ചുട്ടെടുക്കുകയാണ് എന്നായിരുന്നു. കേശവ് അത് പറഞ്ഞു തീർന്നതും അടുപ്പിൽ വച്ചിരുന്ന മാംസപിണ്ഡത്തിൻ്റെ വയറ് പൊട്ടി വൻകുടൽ പുറത്തു ചാടുന്നു. നാട്ടിലെമ്പാടും ആടിനെ അറുത്തും അറുക്കുന്നത് നേരിൽ കണ്ടും ശീലമുണ്ടായിരുന്ന കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിന് വെളിയിൽ ചാടിയ കുടൽമാല കണ്ടപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുന്നു. ഇവർ ഈ തന്തൂരിലിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആടിനെയല്ല. ആ ചാമ്പൽ കൂനയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ പാതി കത്തി നശിച്ച ഒരു യുവതിയുടെ മാറിടം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതോടെ ഈ കത്തുന്നത് ഒരു സ്ത്രീയുടെ ദേഹമാണ് എന്ന് നസീർ കുഞ്ഞിന് ബോധ്യപ്പെടുന്നു. അത് വേവുന്ന ദുർഗന്ധമാണ് അല്പം നേരത്തെയും ആ നിമിഷം പോലും അയാളുടെ നാസാരന്ധനങ്ങളിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഇത് മനസ്സിലായതോടെ നസീർ കുഞ്ഞ് ആദ്യം ചെയ്യുന്നത് കള്ളി വെളിച്ചത്തായി എന്ന് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കേശവിനെ അതിനനുവദിക്കാതെ മുറുകെ പിടിച്ചു നിർത്തുകയാണ്. ഒരു കൈകൊണ്ട് കേശവിൻ്റെ കോളറിൽ പിടിച്ചു നിർത്തി മറുകൈകൊണ്ട് അദ്ദേഹത്തിന് വയർലെസ് എടുത്ത് കൺട്രോൾ റൂമിലേക്ക് ഒരു അടിയന്തര സന്ദേശം കൊടുക്കുന്നു. ജോ ആക്കി വർദാത് കി കോൾ തി ഉസ്മേ എക് ലേഡീസ് കി ഡെഡ് ബോഡി ഹേ, സീനിയർ ഓഫീസർ കോ മോക്കെ പർ ഭേജ് ദോ. തീപിടിച്ച സംഭവത്തിൽ ഒരു യുവതിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഉടനെ സീനിയർ ഓഫീസർമാരെ ആരെയെങ്കിലും സ്ഥലത്തേക്ക് പറഞ്ഞയക്കണം എന്ന്. ബഗിയ ബാർബിക്യൂ റെസ്റ്റോറൻറ്റിൻ്റെ തന്തൂർ അടുപ്പ് അപ്പോഴേക്കും ഏതോ അജ്ഞാത യുവതിയുടെ പട്ടടയായിട്ട് മാറിക്കഴിഞ്ഞു. ആ റെസ്റ്റോറൻറ്റും പരിസരവും നിമിഷ നേരം കൊണ്ട് ഒരു സീൻ ഓഫ് ക്രൈമായിട്ട് ഡീമാർക്കേറ്റ് ചെയ്യപ്പെടുന്നു. സംഭവം വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹോമിസൈഡ് ഇൻവെസ്റ്റിഗേഷനായിട്ട് പരിണമിക്കുന്നു. അത്രയും നേരം അവിടെ ആ തന്തൂരിലെത്തി കുത്തിയിളക്കിക്കൊണ്ട് നിന്നയാൾ ബഗിയ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറായിട്ടുള്ള കേശവ് കുമാർ. ഷാമിയാനയ്ക്ക് മുന്നിൽ വിലങ്ങനെ നിന്നുകൊണ്ട് നേരത്തെ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിനെ തടഞ്ഞ ആ ബലിഷ്ഠകായൻ, ഈ കേശവിൻ്റെ ബോസ്, ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ സുശീൽ ശർമ്മ, ഇവർ രണ്ടുപേരും ആ നിമിഷം മുതൽ ഈ കൊലപാതക കേസിൽ പോലീസ് സംശയിക്കുന്ന രണ്ട് മുഖ്യ പ്രതികളായിട്ട് മാറുന്നു. കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിൻ്റെ മെസ്സേജിനോട് പ്രതികരിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്ന SHO നിരഞ്ജൻ സിംഗ് വന്ന പാടെ തന്നെ സീൻ ഓഫ് ക്രൈം ഇൻസ്പെക്ഷൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. മൃതദേഹം കണ്ടെത്തിയ നിമിഷം തൊട്ട് SHO സോബ് വരും വരെയും റെസ്റ്റോറൻറ്റിൻ്റെ മാനേജർ കേശവിനെ വിടാതെ പിടിച്ചു നിർത്തിയ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് തൻ്റെ സുപ്പീരിയർ ഓഫീസർക്ക് ഈ കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്തു കൊടുക്കുന്നു. പിന്നാലെ ന്യൂഡൽഹി ഏരിയ നൈറ്റ് ജിയോ ആയിട്ടുള്ള ACP നുസ്രത് ഹസൻ, കോണാട്ട് പ്ലേസിൻ്റെ ACP ആയിട്ടുള്ള ആലോക് കുമാർ, DCP ആദിത്യ ആര്യ എന്നിങ്ങനെ മൂന്ന് സീനിയർ ഓഫീസർമാർ കൂടി സ്ഥലത്തെത്തുന്നു. ഈ കൂട്ടത്തിൽ DCP ആദിത്യ ആര്യ SHO നിരഞ്ജൻ സിംഗിൽ നിന്ന് ബ്രീഫിംഗ് സ്വീകരിച്ച ശേഷം തൻ്റെ മേലധികാരി ദില്ലി നഗരത്തിൻ്റെ അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസ് ആയിട്ടുള്ള മാക്സ്വെൽ പെരേര IPSനെ ആ അർദ്ധരാത്രി അദ്ദേഹത്തിൻ്റെ സുഖനിദ്രയിൽ നിന്ന് വിളിച്ചുണർത്താൻ തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് നടന്ന സംഭാഷണം ഈ തന്തൂർ കൊലക്കേസിനെ കുറിച്ച് ഈ സംഭവം നടന്ന 23 വർഷത്തിന് ശേഷം എഴുതിയ ദി തന്തൂർ മർഡർ ദ ക്രൈം ദറ്റ് ഷുക്ക് ദ നേഷൻ എന്ന പുസ്തകത്തിൽ മാക്സ്വെൽ പെരേര IPS ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ക്യാ ഹുവ, എന്തുപറ്റി ഈ അസമയത്ത് എന്ന് പെരേരയുടെ ചോദ്യം. സമൺ ട്രൈ ടു ബേൺ എ ബോഡി ഇൻ എ തന്തൂർ സർ എന്ന് ആദിത്യയുടെ മറുപടി. അത് കേട്ട മാക്സ്വെൽ പെരേര IPS ഒരു നിമിഷം ഒന്ന് ചെവി ചൊറിയുന്നു. അദ്ദേഹത്തിൻ്റെ കൺപോളകളിൽ അതുവരെ തൂങ്ങി നിന്നിരുന്ന ഉറക്കം ഞൊടിയിട കൊണ്ട് വിട്ടകലുന്നു. വാട്ട്, ആർ യു ക്രേസി? വാട്ട് ബോഡി? വേർ ആർ യു എന്ന് അദ്ദേഹം ഞെട്ടലോടെ ചോദിക്കുന്നു. സർ, ഞാൻ അശോക് യാത്രി നിവാസിലാണ്. അതിൻ്റെ കോമ്പൗണ്ടിൽ ഒരു ചെറിയ ഗാർഡൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ബഗിയ ബാർബിക്യൂ. ഞാൻ സ്പോട്ടിൽ നിന്നാണ് അങ്ങേ വിളിക്കുന്നത്. ആ ഷായദ് ഫോറൻ മോക്കെ പേ ആന ചാഹേങ്കെ എന്ന് DCP ആദിത്യ ആര്യ. ഈ ഫോൺ സംഭാഷണം നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മാക്സ്വെൽ പെരേര IPSന്റെ വെള്ള അംബാസഡർ കാർ യാത്രി നിവാസിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നു. അഡീഷണൽ കമ്മീഷണർ പെരേര സാബ് സ്പോട്ടിലെത്തി എന്ന് കണ്ടപ്പോൾ പുറത്തേക്ക് ഓടി വരുന്ന SHO നിരഞ്ജൻ സിംഗ് അദ്ദേഹത്തെ നേരെ സീൻ ഓഫ് ക്രൈമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സീൻ തൊട ഡെറാവണി ഹെ സർ, സീൻ ഒരൽപ്പം ഭയാനകമാണ് സാർ എന്ന് നിരഞ്ജൻ്റെ മുന്നറിയിപ്പ്. അപ്പോഴേക്കും പോലീസ് ഓഫീസർമാർ തന്തൂരിന് മുകളിൽ വിറകുകൊണ്ട് തീർത്ത താൽക്കാലിക ചിതയും അതിന് മുകളിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് പൂർണ്ണമായിട്ടും വെന്തു തീർന്നിരുന്ന മൃതദേഹവുമൊക്കെ താഴെ ഇറക്കി ബഗിയുടെ അടുക്കളയുടെ വെറും നിലത്ത് വിരിച്ച ഒരു നീല ടാർപോളിൻ ഷീറ്റിലേക്ക് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ മൃതദേഹം. ഏതാണ്ട് 10-30 വയസ്സ് പ്രായമുള്ള ഒരു യുവതിയുടെ ജഡമാണ് അതെന്നായിരുന്നു പോലീസിൻ്റെ പ്രാഥമിക നിഗമനം.
തന്തൂരിൻ്റെ സൈഡിലായിട്ട് ഒരു കറുത്ത ടാർപോളിൻ ഷീറ്റ് പോലെ ഒന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന പോലീസ് അതിൽ നിന്ന് ചോരക്കറകൾ കണ്ടെടുക്കുന്നു. അവിടെ വെച്ച് തന്നെ പോലീസ് സംഘം കേശവകുമാറിനെ ചെറുതായിട്ട് ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾ പക്ഷേ അന്വേഷണത്തോട് സഹകരിക്കാതെ പൊട്ടം കളിക്കുന്നു. അവൻ്റെ മുതലാളി സുശീൽ ശർമ്മയുണ്ടല്ലോ സർ, ഇവൻ ഒരക്ഷരം മിണ്ടാത്തത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയാകും എന്ന് SHO നിരഞ്ജൻ്റെ നിഗമനം. സർ, അയാൾ ദില്ലി പ്രദേശ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. തലസ്ഥാനത്ത് നല്ല സ്വാധീനമുള്ള ഒരു താപ്പാനയാണ് എന്ന് DCP ആദിത്യ ആര്യ കമ്മീഷണറെ ബ്രീഫ് ചെയ്യുന്നു. എന്നിട്ട് ഈ സുശീൽ ശർമ്മ എവിടെയെന്ന് പെരേരയുടെ ചോദ്യം. ഫയർ ബ്രിഗേഡ് വന്നപ്പോൾ ഉണ്ടായ പൊരിച്ചിൻ്റെ ഇടയ്ക്ക് അയാൾ സ്ഥലം വിട്ടു സർ, ഈസ് കറന്റ്ലി അബ്സ്കോണ്ടിങ് എന്ന് DCPയുടെ മറുപടി. സ്ഥലത്തെത്തിയ പോലീസ് സംഘം ആദ്യം തന്നെ റെസ്റ്റോറൻ്റ് ഏരിയ കോഡൺ ഓഫ് ചെയ്യുന്നു. അതിന് പിന്നാലെ ഈ കേസിൽ പ്രധാനമാണ് എന്ന് തോന്നിയ പലതും പോലീസ് ശേഖരിക്കുന്നു. അക്കൂട്ടത്തിൽ ബഗിയ റെസ്റ്റോറൻറ്റിൻ്റെ ഷാമിയാന, തന്തൂരിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ചോരക്കറ പുരണ്ട ആ കറുത്ത പോളിത്തീൻ ഷീറ്റ്, തന്തൂരിൻ്റെ അകത്തു നിന്ന് കണ്ടെടുത്ത ഒരു വെള്ളി പാദസരം, എല്ലുകളുടെ സാമ്പിൾ, കൊല്ലപ്പെട്ട സ്ത്രീയുടെ ദേഹത്ത് മുഴുവൻ കത്താതെ അവശേഷിച്ചിരുന്ന വസ്ത്രങ്ങളുടെ സാമ്പിൾ, ചാരം എന്നിങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ അറസ്റ്റ് ചെയ്യപ്പെട്ട കേശവകുമാർ ധരിച്ചിരുന്ന ചോരക്കറകൾ പുരണ്ട കുർത്തയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ചോദ്യം ചെയ്യലുകൾക്കും തെളിവ് ശേഖരണത്തിനും പിന്നാലെ പോലീസ് FIR ഇടുന്നു. അതിനു പിന്നാലെ പോലീസ് മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കുന്നു. ലഭ്യമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ ഒന്നായിട്ട് ചേർത്ത് വെച്ചപ്പോൾ ആ പോലീസ് സംഘത്തിന് ഒരു കാര്യം ബോധ്യപ്പെടുന്നു. തന്തൂരി അടുപ്പിൻ്റെ ഉള്ളിൽ വെച്ചല്ല, മുകളിൽ ഒരു ചിത പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചാണ് ബോഡി ദഹിപ്പിക്കാൻ നോക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഈ രണ്ട് സ്ഥാപനങ്ങളിലെയും യാത്രി നിവാസിലെയും ബഗിയ റെസ്റ്റോറൻറ്റിലെയും എല്ലാ സ്റ്റാഫിനെയും പുറത്തു പോകാൻ വിടാതെ ഡീറ്റെയിൻ ചെയ്ത് ഓരോരുത്തരെയായിട്ട് വിളിച്ചിരുത്തി പോലീസ് ശാസ്ത്രീയമായിട്ട് തന്നെ ആദ്യം ചോദ്യം ചെയ്യുന്നു. ആദ്യം ചോദ്യം ചെയ്യുന്നത് ആ ഹോട്ടലിലെ സെക്യൂരിറ്റി ഗാർഡുമാരെയാണ്. അവർ പറഞ്ഞത് പ്രകാരം രാത്രി ഏതാണ്ട് 10:45 ബഗിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ സുശീൽ കുമാർ DL2CA 1872 എന്ന നമ്പറുള്ള ഒരു വെള്ള മാരുതി കാറിൽ അവിടേക്ക് വന്നിരുന്നു. ആ കാറിൻ്റെ ഡിക്കി തുറന്ന് അയാൾ വലിയൊരു ലഗേജ് ഒരു ഭാണ്ഡ കെട്ടെടുത്ത് പുറത്തേക്ക് വച്ചിരുന്നു എന്ന വിവരം അന്ന് രാത്രി ഗേറ്റിൽ ഡ്യൂട്ടിക്ക് നിന്നിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ അവരുടെ ഡെയിലി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാഫിനെ മുഴുവൻ ചോദ്യം ചെയ്ത് തീർന്നതോടെ പോലീസിന് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കുറെ കൂടി വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. സീക്വൻസ് ഓഫ് ഇവൻസ് ഏതാണ്ട് ഇങ്ങനെയാണ്. രാത്രി 10:45 ബഗിയയിലെത്തുന്ന സുശീൽ ശർമ്മ മാനേജർ കേശവിനെ തൻ്റെ മാരുതിക്കാരനടുത്തേക്ക് വിളിച്ച് എന്തൊക്കെയോ കുശുകുശുക്കുന്നു. അതിന് പിന്നാലെ കേശവ് ആ റെസ്റ്റോറൻറ്റിലേക്ക് മടങ്ങി വരികയും സ്റ്റാഫിനോട് എത്രയും പെട്ടെന്ന് സെർവിങ് നിർത്തി ഹോട്ടൽ അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഉടമ സുശീൽ ശർമ്മയുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടു എന്നതാണ് ഇങ്ങനെ പെട്ടെന്ന് സെർവിങ് നിർത്താൻ കാരണമായിട്ട് കേശവ് പറയുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റ് അടച്ച ശേഷം അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാഫിന് എല്ലാവർക്കും പുറത്തുനിന്ന് അത്താഴം കഴിക്കാൻ 25 രൂപ വീതം കയ്യിൽ കൊടുത്ത് അവരെയും കേശവ് പറഞ്ഞുവിടുന്നു. അങ്ങനെ അവിടെ എങ്ങും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കേശവും സുശീലും ചേർന്ന് കറുത്ത പോളിത്തീൻ ഷീറ്റിൽ പൊതിഞ്ഞ് മാരുതി കാറിൽ കൊണ്ടുവന്ന ഭാണ്ഡക്കെട്ടെടുത്ത് തന്തൂരിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ കിടന്ന വിറകും പഴയ പാർട്ടി പോസ്റ്ററുകളും ബാനറുകളും എല്ലാം എടുത്തു വെച്ച് കേശവ് ഒരു താൽക്കാലിക ചിത ആ തന്തൂരിന് മുകളിൽ തട്ടിക്കൂട്ടുന്നു. അതിനുശേഷം ആ ഭാണ്ഡക്കെട്ടെടുത്ത് ചിതയ്ക്ക് മുകളിലേക്ക് വെച്ച് അവരതിന് തീ കൊളുത്തുകയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അവർക്ക് അതിനിടയ്ക്കൊരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നു. ആ ചിത വേണ്ട പോലെ തീ പിടിക്കുന്നില്ല. ബോഡി താൻ വിചാരിച്ച പോലെ കത്തി ദഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചിതയിലേക്ക് നെയ്യോ ബട്ടറോ വല്ലതും ചേർക്കാൻ നിർദ്ദേശിക്കുന്നത് സുശീൽ ശർമ്മയാണ്. അക്കാലത്ത് ഉത്തരേന്ത്യയിലെ വീടുകളിലെ അടുക്കളയിൽ പോലും ഇഷ്ടംപോലെ നെയ്യും ബട്ടറും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അന്നേ ദിവസം ബഗിയുടെ കിച്ചണിൽ അത് രണ്ടും ഒട്ടും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേശവിനെ രാത്രി ഏറെ വൈകിയും തൊട്ടടുത്ത ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന കടയിലേക്ക് വിട്ട് 4 പാക്കറ്റ് അമൂൽ ബട്ടർ വാങ്ങിപ്പിക്കുന്നുണ്ട് സുശീൽ ശർമ്മ. ഇങ്ങനെ ചിതയിലേക്ക് ബട്ടർ ഇടാൻ സുശീൽ പറഞ്ഞതിന് പിന്നിൽ രണ്ടുണ്ടായിരുന്നു ലക്ഷ്യം. ഒന്ന്, തീ കുറെക്കൂടി വേഗത്തിൽ കുറെക്കൂടി ഫലപ്രദമായിട്ട് എരിയാൻ സഹായിക്കുക. 2, ഈ ഡെഡ് ബോഡി ഇങ്ങനെ പച്ചയ്ക്ക് കത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാംസമെരിയുന്ന ദുർഗന്ധം കുറയ്ക്കുക, അതിനെ മറയ്ക്കുക. പക്ഷേ സുശീലിൻ്റെ ഈ അതിബുദ്ധി തന്നെയാണ് പിന്നീട് അയാൾക്ക് വിനയാകുന്നത്. ഇങ്ങനെ ചിതയിൽ അമൂൽ ബട്ടറിൻ്റെ 4 പാക്കറ്റ് കൂടി ഇട്ടപ്പോൾ തീ അവർ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെയധികം വലിപ്പത്തിൽ ആളിക്കത്തുന്നു. ഇങ്ങനെ ആളിക്കത്തിയ ഈ തീനാളങ്ങൾ ഹോട്ടലിന് പുറത്തുകൂടി പോകുന്ന നസീർ കുഞ്ഞും അനാരോ ദേവിയും അടക്കമുള്ളവരുടെ കണ്ണിൽപ്പെടുന്നു. അതിനുശേഷം കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് സ്ഥലത്തെത്തി തീ അണച്ചപ്പോൾ സുശീൽ ശർമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു.
രണ്ടാമതും തീ കൊളുത്തിയതും ശർമ്മ പറഞ്ഞിട്ട് തന്നെയാണ്. നസീർ കുഞ്ഞിൻ്റെ വളരെ ബുദ്ധിപൂർവ്വമുള്ള ഇടപെടലിൽ ആ ബോഡി കണ്ടെടുക്കപ്പെട്ട ആ നിമിഷം, അതിന് തൊട്ടു മുമ്പ് മാത്രമാണ് ആരും അറിയാതെ സുശീൽ ശർമ്മ ലൊക്കേഷനിൽ നിന്ന് പതുക്കെ സ്കൂട്ടാവുന്നത്. അന്ന് ദില്ലി പോലീസ് ഭരിച്ചിരുന്നത് നിഖിൽ കുമാർ ഐ പി എസ് എന്ന കൃതഹസ്തനായിട്ടുള്ള ഒരു ഐ പി എസ് ഓഫീസറാണ്. കീഴുദ്യോഗസ്ഥന്മാർക്കിടയിൽ വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. രാവിലെ 7 മണിയോടെ തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുന്ന എ സി പി മാക്സ്വൽ പെരേര കമ്മീഷണറെ വിളിച്ച് മോർണിംഗ് ബ്രീഫ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പുതിയ സംഭവ വികാസവും വ്യക്തമായി വർണ്ണിക്കുന്നു. നിഖിൽ കുമാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ ഓഫീസറാണ്. നടന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയുന്നത് സുശീൽ ശർമ്മ സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടാതെ ഊരിപ്പോയി എന്നുള്ളതിലാണ്. അദ്ദേഹം അപ്പോൾ എടുത്തടിച്ച പോലെ പറയുന്നത്, വൈ വാസ് അക്യൂസ്ഡ് നോട്ട് അറസ്റ്റഡ് ഓൺ ദ സ്പോട്ട്, പ്ലേസ് ഹിം അണ്ടർ സസ്പെൻഷൻ. ഈ കേസിലെ പ്രൈം അക്യൂസ്ഡ് സുശീൽ ശർമ്മ അബ്സ്കോണ്ടിംഗ് ആണ്. പോലീസ് ആദ്യം സ്പോട്ടിൽ എത്തിയപ്പോൾ അയാൾ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും പിന്നീട് അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അതിന് ഉത്തരവാദികളായവരെ ഉടനടി സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്യണം ആര്? പാതിര ബീറ്റിനിടയ്ക്ക് തീ കത്തുന്നത് പുറത്തുനിന്ന് കണ്ടപ്പോൾ സംശയം തോന്നി മതിലും ചാടിക്കടന്ന് അകത്തേക്ക് കയറി അവിടെ കണ്ട ചിതയും കെടുത്തി അത് ചിക്കി ചകഞ്ഞു നോക്കി അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ ജഡമുണ്ട് എന്ന് കണ്ടെത്തി വിവരം അപ്പോൾ തന്നെ മേലധികാരികളെ വിളിച്ചറിയിച്ച നമ്മുടെ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിനെ. കമ്മീഷണർ നിഖിൽ കുമാറിൻ്റെ ഈ നിർദ്ദേശത്തെ ശക്തിയുത്വം എതിർക്കുന്ന എ സി പി പെരേര അദ്ദേഹത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. നിലവിൽ പോലീസിന് ഈ കേസിൽ എന്തെങ്കിലും ഒരു അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിൻ്റെ മിടുക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് അദ്ദേഹത്തെ പെരേര ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോൾ കുഞ്ഞിനെ സസ്പെൻഡ് ചെയ്താൽ അത് ശരിയായ നടപടി ആവില്ല എന്നും അത് മൊത്തം പോസ്റ്റിൻ്റെ മൊറയിൽ പോലും തകർക്കുമെന്നും പെരേര കമ്മീഷനോട് പറയുന്നു. അന്ന് രാവിലെ തന്നെ ഏതാണ്ട് 9:30 കമ്മീഷണർ നിഖിൽ കുമാറും ബഗിയ റെസ്റ്റോറൻ്റ് നേരിട്ട് സന്ദർശിക്കുന്നു. നേരത്തെ കോൺസ്റ്റബിൾ കുഞ്ഞിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്ത കമ്മീഷണർക്ക് പക്ഷേ കാര്യങ്ങൾ നേരിട്ട് കണ്ടതോടെ നസീർ കുഞ്ഞിൻ്റെ ഇടപെടൽ എത്ര പ്രധാനമായിരുന്നുവെന്ന് ബോധ്യപ്പെടുന്നു. അദ്ദേഹം സസ്പെൻഷന് പകരം നസീർ കുഞ്ഞിന് ഒരു സൈറ്റേഷൻ തന്നെ ഇഷ്യൂ ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. അടുത്ത ദിവസം അതായത് 4-ാം തീയതി തന്നെ ബീറ്റ് കോൺസ്റ്റബിളായിട്ടുള്ള അബ്ദുൽ നസീർ കുഞ്ഞിനെ കമ്മീഷൻ ഓഫീസിൽ മുഖതാവിൽ വിളിപ്പിക്കുന്നു. 2 ദിവസം മുമ്പ് സേനയ്ക്ക് വേണ്ടി ചെയ്ത അത്യസാധാരണമായിട്ടുള്ള സേവനത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കമ്മീഷണർ നിഖിൽ കുമാർ അദ്ദേഹത്തെ വെറുമൊരു ബീറ്റ് കോൺസ്റ്റബിളിൽ നിന്ന് ഹെഡ് കോൺസ്റ്റബിളായിട്ട് ഔട്ട് ഓഫ് ടേൺ പ്രൊമോട്ട് ചെയ്യുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ കാക്കി യൂണിഫോമിൻ്റെ 2 തോളുകളിലും ആ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായിട്ട് 2 പുതിയ സ്ട്രൈപ്പുകൾ ചാർത്തി നൽകുകയും ചെയ്യുന്നു. ഈയൊരു ഘട്ടത്തിലും ബഗിയിലെ തന്തൂരിൽ വെന്തുടങ്ങിയ സ്ത്രീ ആരാണ് എന്ന് തിരിച്ചറിയാൻ ദില്ലി പോലീസിന് സാധിച്ചിരുന്നില്ല. ആദ്യം നടത്തിയ ചോദ്യം ചെയ്യലിൽ കാര്യമായി ഒന്നും വെളിപ്പെടുത്താതിരുന്ന റെസ്റ്റോറൻറ്റ് മാനേജർ കേശവ് കുമാർ പിന്നീട് തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭേദ്യം ചെയ്യപ്പെട്ടപ്പോൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുന്നു. അക്കൂട്ടത്തിൽ വളരെ വിലപ്പെട്ട ഒരു വിവരം കൂടി പോലീസിന് കിട്ടുന്നു. ബഗിയ റെസ്റ്റോറൻറ്റിൽ തന്തൂരി അടുപ്പിൽ എരിഞ്ഞടങ്ങിയ ആ അജ്ഞാത യുവതി, അവരുടെ പേര് നൈന സാഹ്നി എന്നാണ്. റെസ്റ്റോറൻ്റ് ഉടമ സുശീൽ കുമാർ ശർമ്മയുടെ ഭാര്യയാണ് ഈ നൈന സാഹ്നി. അടുത്ത ദിവസം രാജധാനി ദില്ലി ഉറക്കമുണരുന്നത് പത്രങ്ങളിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയും കണ്ടുകൊണ്ടാണ്. തന്തൂരടുപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു യുവതിയുടെ ജഡം, സംശയത്തിൻ്റെ നിഴലിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുശീൽ ശർമ്മ, ചുട്ടരിച്ചത് സ്വന്തം ഭാര്യ നൈന സാനിയെയോ, വധത്തിനു പിന്നിൽ അവിഹിത ബന്ധമെന്ന സംശയമോ? വരും ദിവസങ്ങളിൽ ലേഖകരുടെ ഭാവനയ്ക്കനുസരിച്ച് പലവിധം തലക്കെട്ടുകൾ പത്രങ്ങളിൽ നിരന്നു. അപ്പോഴും സംശയം ഒന്നു മാത്രം ബാക്കി വന്നു, എങ്ങനെയാണ് നൈന സാനി എന്ന അതിസുന്ദരിയായിട്ടുള്ള NSUI നേതാവ് തന്തൂരടുപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിലേക്ക് എത്തിപ്പെട്ടത്? അതറിയണമെങ്കിൽ സുശീൽ ശർമ്മ ആരാണ് എന്നറിയണം, നൈന സാനി എങ്ങനെ അയാളുടെ ഭാര്യയായി എന്നും അറിയണം. അതിന് വർഷങ്ങൾ പിന്നെയും നമുക്ക് പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. ദില്ലി കലാലയ രാഷ്ട്രീയത്തിൽ സജീവമായി വളരെ പെട്ടെന്ന് തന്നെ ഉദിച്ചു വരുന്ന ഒരു താരമായിരുന്നു സുശീൽ ശർമ്മ. എതിർ പാർട്ടിക്കാരുടെ ബാനറുകൾ കത്തികൊണ്ട് കുത്തിക്കീറുന്നത് പതിവായതോടെ ചാക്കുമാർ എന്നൊരു ചെല്ലപ്പേരും സുശീലിന് ക്യാമ്പസിൽ ചാർത്തി കിട്ടുന്നു. NSUIയുടെ ആ തീപ്പറി വിദ്യാർത്ഥി നേതാവിന് കോൺഗ്രസ് പാർട്ടിയിൽ പെട്ടെന്ന് തന്നെ ഗോഡ് ഫാദർമാരുണ്ടായി വരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള വർഷങ്ങളിൽ കലാലയ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നിന്ന് പടിപടിയായിട്ട് സുശീൽ ശർമ്മ വളർന്നു വരുന്നു. ദില്ലി രാഷ്ട്രീയത്തിൻ്റെ അതിജീവന തന്ത്രങ്ങൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുത്ത ശർമ്മയുടെ കയ്യിൽ അത്യാവശ്യത്തിന് പോക്രിത്തരവും ഉണ്ടായിരുന്നു. ശത്രുക്കൾ ഏറി വന്നതോടെ ഒരു 0.32 കാലിബർ ലൈസൻസ്ഡ് പിസ്റ്റളും കൊണ്ടായി സദാ സഞ്ചാരങ്ങൾ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സത്യവതി കോളേജിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റിൽ നിന്ന്
ദില്ലി പ്രദേശ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള സുശീൽ ശർമ്മയുടെ വളർച്ച കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു. ദില്ലിയിൽ ഒരു പിന്നാക്ക മധ്യവർഗ കുടുംബത്തിലെ അംഗമായിരുന്നു നേന സാനി. ഡൽഹിയിലെ ശ്യാമപ്രസാദ് മുഖർജി കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനി ആയിരിക്കെ NSUI ഓൾ ഇന്ത്യ ഗേൾസ് കൺവീനറായിട്ട് നൈന തിരഞ്ഞെടുക്കപ്പെടുന്നു. ക്യാമ്പസിൽ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയിരുന്ന നൈന സാനി എന്ന ചുറുചുറുക്കുള്ള വനിതാ നേതാവിനെ സുശീലിന് പ്രഥമ ദർശനത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിനിടയ്ക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടി നൈന രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തുവെങ്കിലും 1989 വീണ്ടും പാർട്ടിയിൽ പഴയ പോലെ തന്നെ സജീവമാകുന്നു. അങ്ങനെ കോൺഗ്രസ് പാളയത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൈന സാനി മത്ലൂബ് കരീം എന്ന യുവാവുമായിട്ട് പ്രണയത്തിലാകുന്നു. ഇവർ രണ്ടുപേരും വ്യത്യസ്ത മതക്കാരായിരുന്നതുകൊണ്ട് ആ പ്രണയം ഒരു ശാരീരിക സാഫല്യത്തിനപ്പുറം നീളുന്നില്ല. ഒരു വിവാഹബന്ധത്തിൻ്റെ തുല്യം ചാർത്തൽ ഒരിക്കലും അതിനുണ്ടാകാൻ പോകുന്നില്ല എന്ന് രണ്ടുപേർക്കും നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പരസ്പരം നല്ല സുഹൃത്തുക്കളായി തുടർന്നുകൊണ്ട് തന്നെ ആ പ്രണയബന്ധത്തിൽ നിന്ന് വേർപിരിയാൻ ഇരുവരും തീരുമാനിക്കുന്നു. നേരത്തെ തന്നെ നൈനയുടെ സൗന്ദര്യത്തിലും തീപ്പൊരി പ്രസംഗങ്ങളിലും ആകൃഷ്ടനായി പിന്നാലെ കൂടിയിരുന്ന സുശീൽ ശർമ്മ ഈ ഘട്ടത്തിൽ നൈനയോട് പ്രണയ അഭ്യർത്ഥന നടത്തുന്നു. നൈന നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ്, കാണാനും നല്ല സുഭഗനായ ഒരു ചെറുപ്പക്കാരൻ, സാമാന്യം സാമ്പത്തികമുള്ള കുടുംബത്തിലെ ഒരംഗം, എന്തുകൊണ്ടും തൻ്റെ ഭാവിക്ക് ഗുണം ചെയ്യുന്ന ഒരു ബന്ധമെന്ന് അവൾക്ക് തോന്നുന്നു. ഒരു റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സുശീൽ ശർമ്മ നൈനയുടെ അടുത്തൊരു ബന്ധുവിനെ സഹായിക്കുകൂടി ചെയ്തതോടെ നൈന സുശീലിനോട് സമ്മതം മൂളുന്നു. അങ്ങനെ 1993 ഡൽഹിയിലെ ബിർള മന്ദിറിൽ വെച്ച് സുശീലും നൈനയും വിവാഹിതരാകുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ താൻ ആഗ്രഹിച്ച നിലയിൽ എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം മാത്രമേ ഈ വിവാഹം പരസ്യമാക്കൂ എന്ന നിലപാടാണ് സുശീൽ എടുക്കുന്നത്. അതിനോട് തുടക്കത്തിൽ നൈനയ്ക്കും എതിർപ്പില്ലായിരുന്നു. എന്തായാലും നൈന സാനിയെ സുശീൽ വിവാഹം കഴിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ അയൽപക്കക്കാർക്ക് വരെ അറിയില്ലായിരുന്നു. അത്രയ്ക്ക് അതീവ രഹസ്യമായിട്ടാണ് ദമ്പതികൾ തങ്ങളുടെ വിവാഹകാര്യം സൂക്ഷിച്ചിരുന്നത്. പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി അധികം വൈകും മുമ്പ് അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ മുളപട്ടാൻ തുടങ്ങി. രണ്ടുപേരും ഒരുപോലെ നേതൃഗുണമുള്ളവരായിരുന്നതുകൊണ്ട് അവർക്കിടയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈഗോ ക്ലാഷുകൾ പതിവായി. നൈനയുടെ ഭാവി സ്വപ്നങ്ങളെ അംഗീകരിക്കുകയോ അവ യാഥാർത്ഥ്യമാക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയോ ഒന്നും സുശീൽ ശർമ്മ ചെയ്യുന്നില്ല. നൈന പലതവണ ആവശ്യപ്പെട്ടിട്ടും സ്വന്തം വീട്ടുകാർക്ക് മുന്നിൽ അവളെ ഒരു ഭാര്യയായി അംഗീകരിക്കാനും സുശീൽ തയ്യാറാകുന്നില്ല. ഇതിനു പുറമെ നിത്യവും മദ്യപിച്ചെത്തുന്ന സുശീൽ നൈനയെ സ്ഥിരമായിട്ട് മർദ്ദിക്കുകയും ഫ്ളാറ്റിൽ പൂട്ടിയിടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പുറം ലോകത്തിന് സുശീൽ നന്മ നിറഞ്ഞ ഒരാളായിരുന്നു. മൃദുഭാഷിയായിട്ടുള്ള, പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാത്ത, നിത്യവും ഛത്തർപൂർ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു നല്ല മനുഷ്യൻ. എന്നാൽ അതേസമയം വീട്ടിൽ ഭാര്യയോട് ഒന്ന് പറഞ്ഞ് രണ്ടിനെ കയർക്കുകയും അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു അയാൾ. അങ്ങനെ ഇരിക്കുമ്പോൾ സുശീൽ കുമാറിന് മറ്റൊരു യുവതിയുമായിട്ട് ശാരീരിക ബന്ധമുണ്ട് എന്ന കാര്യം നൈനയുടെ കാതിലെത്തുന്നു. ഇങ്ങനെ സുശീലിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള അവഗണനകളും മർദ്ദനങ്ങളും അപമാനങ്ങളും എല്ലാത്തിനും പുറമെ അയാളുടെ ഏറ്റവും പുതിയ അവിഹിത ബന്ധവും എല്ലാം കൂടി ആയപ്പോൾ നൈനയുടെ ഉള്ളിലും ഒരു പ്രതികാരത്തോടെ ഉണരുന്നു. അവർ തൻ്റെ പഴയ കാമുകനായിട്ടുള്ള മത്ലൂബ് കരീമുമായിട്ടുള്ള ബന്ധം വീണ്ടും പൂർവാധികം ശക്തിയോടെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഈ വിവരം പക്ഷേ എങ്ങനെയോ സുശീലിൻ്റെ കാതിലെത്തുന്നു. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ തർക്കങ്ങൾ തുടങ്ങുന്നു. ഇത്രയും ആയതോടെ സുശീലുമായിട്ടുള്ള തൻ്റെ രഹസ്യ വിവാഹത്തിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് നൈന തിരിച്ചറിയുന്നു. അതോടെ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അവനവനെ മോചിപ്പിക്കാൻ തന്നെ നൈന തീരുമാനിക്കുന്നു. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് എന്ന് ഒരു വൈകുന്നേരം അവൾ സുശീലിനെ അറിയിക്കുന്നു. ഇത് അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. നൈനയ്ക്ക് കരീമുമായി അടുപ്പം വർദ്ധിക്കുന്നത് ഒരു തരത്തിലും അയാൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. കൊലപാതകം നടന്നതെന്ന് July 2 വെള്ളിയാഴ്ച രാത്രിയോടെ സുശീൽ പെട്ടെന്ന് മുൻകൂട്ടി പറയാതെ വീട്ടിലേക്ക് വന്നു കയറുന്നു. അയാൾ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് സ്വീകരണ മുറിയിൽ ഫോണിൽ ആരോടോ അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന നൈന സാനിയാണ്. സുശീൽ വാതിൽ തുറന്നതും ധൃതിപ്പെട്ട് നൈന ഫോൺ വയ്ക്കുന്നു. ശേഷം കിടപ്പ് മുറിയിലേക്ക് പോകുന്നു. അന്നത്തെ ലാൻഡ് ഫോണുകളിൽ റീഡയൽ എന്നൊരു ബട്ടണുണ്ട്. ഇതാരെയാണ് നൈന വിളിച്ചുകൊണ്ടിരുന്നത് എന്നറിയാനുള്ള കൗതുകം കൊണ്ട് സുശീൽ ശർമ്മ റീഡയൽ ബട്ടൺ അമർത്തി അതിൻ്റെ റിസീവർ കാതോട് ചേർത്ത് വയ്ക്കുന്നു. 3 റിങ്ങുകൾക്ക് ശേഷം തൊട്ടപ്പുറത്ത് ഒരു പുരുഷ ശബ്ദം ഹലോ പറയുന്നു. അത് നൈനയുടെ കാമുകൻ മത്ലൂബ് കരീമിൻ്റെ ശബ്ദമായിരുന്നുവെന്ന് സുശീൽ ശർമ്മ തിരിച്ചറിയുന്നു. ഇതോടെ സമസ്ത നിയന്ത്രണം നഷ്ടപ്പെടുന്ന സുശീൽ ശർമ്മ നേരെ നൈനയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ചോദ്യം ചെയ്യലിൽ തുടങ്ങിയ അവരുടെ വാഗ്വാദം അധികം വൈകാതെ കയ്യാങ്കളിയിലെത്തുന്നു. പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് സുശീൽ തൻ്റെ റിവോൾവർ പുറത്തെടുക്കുന്നതും നൈനയ്ക്ക് നേരെ 3 തവണ വെടിയുതിർക്കുന്നതും.
ഒരു ബുള്ളറ്റ് അവളുടെ കഴുത്തിൽ തുളച്ച് കയറുന്നു, മറ്റൊന്ന് അവളുടെ തലയിൽ കൊള്ളുന്നു, മൂന്നാമത്തേതിന് ഉന്നം പിഴയ്ക്കുന്നു. ഓൺ ദ സ്പോട്ട് തന്നെ നൈനയുടെ മരണം സംഭവിക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് നിമിഷ നേരത്തെ ക്രോധത്തിൻ്റെ പുറത്തുള്ള ഒരു അതിക്രമമാണ്. അത് ഏതൊരു നീതിപീഠത്തിന് മുന്നിലും സ്ഥിരമായി എത്തിപ്പെടുന്ന കേസുകളിൽ ഒന്നു മാത്രമാണ്. എന്നാൽ ആ കൊല നടന്നതിന് ശേഷം സുശീൽ ശർമ്മ പ്രവർത്തിച്ച കാര്യങ്ങളാണ് ആ കേസിനെ പിന്നീട് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കാണാൻ ട്രയൽ കോർട്ടിനെ പ്രേരിപ്പിച്ചതും ആദ്യഘട്ടത്തിൽ തന്നെ സുശീൽ ശർമ്മയ്ക്ക് തൂക്കുകയറി കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതും. ഈ കൊലപാതകത്തിൻ്റെ വിവരം പോലീസിൽ അറിയിക്കുന്നതിന് പകരം സുശീൽ പിന്നീട് ശ്രമിക്കുന്നത് ആ കുറ്റകൃത്യം മൂടി വയ്ക്കാനാണ്, അതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി നശിപ്പിക്കാനാണ്. തെളിവുകളിങ്ങനെ തേച്ചുമാച്ച് കളയുന്നതിൻ്റെ ആദ്യത്തെ പടി ആ മൃതദേഹത്തെ ഡിസ്പോസ് ചെയ്യുക എന്നതായിരുന്നു. വെടിയേറ്റ് ചോരയൊലിപ്പിച്ച് മരിച്ചു കിടന്ന അതേ ബെഡ്ഷീറ്റിൽ തന്നെ സുശീൽ നയനയെ പൊതിഞ്ഞെടുക്കുന്നു. രക്തം ഇറ്റുവിഴുന്നത് കണ്ട് ഓടിച്ചെന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വിരിച്ചിരുന്ന കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചെടുത്ത് അത് മൂടുന്നു. മൃതദേഹം അതിൽ പൊതിഞ്ഞെടുക്കുന്നു. എത്രയും പെട്ടെന്ന് അത് മറവ് ചെയ്യണം എന്ന് മാത്രമായിരുന്നു സുശീലിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. താഴേക്ക് പോയി കാറ് റിവേഴ്സ് എടുത്ത് കോണിപ്പടികളുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി നയനയുടെ മൃതദേഹം രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചു കൊണ്ടുവന്ന് സുശീൽ ശർമ്മ കാറിൽ കയറ്റുന്നു. അപ്പോഴേക്കും അയാളുടെ കുർത്തയിൽ രക്തം പുരണ്ടിരുന്നു. അത് മാറ്റി പുതിയൊരെണ്ണം അയാൾ ധരിക്കുന്നു. വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ മൃതദേഹം എന്ത് ചെയ്യണമെന്നൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. വണ്ടി നിസാമുദ്ദീൻ ഫ്ലൈഓവറിൽ നിർത്തി മൃതദേഹം യമുന നദിയിൽ ഒഴുക്കാമെന്നായിരുന്നു ആദ്യം അയാൾ കരുതിയത്. എന്നാൽ അപ്പോൾ അവിടെ ആൾത്തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ആ പ്ലാൻ ഉപേക്ഷിക്കുന്നു. പിന്നീടാണ് സുശീൽ ബഗിയ റെസ്റ്റോറൻറ്റിലേക്ക് കാറോടിച്ച് പോകുന്നതും അവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അരങ്ങേറുന്നതും. മാനേജർ കേശവിൻ്റെ കുറ്റസമ്മതം ഒഴുക്കി പിന്നാലെ സുശീൽ ശർമ്മയുടെ ഫ്ളാറ്റിൽ തിരച്ചിൽ നടത്തുന്ന പോലീസ് കിടപ്പുമുറിയിൽ നിന്ന് വെടിയുണ്ടകളും ഒഴിഞ്ഞ കാട്രിജുകളും ഒക്കെ കണ്ടെടുത്തിരുന്നു. ആ തെളിവുകളുടെ ബലത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം ശർമ്മ നയനയെ കൈത്തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ്. പക്ഷേ ആ കഥയെ തള്ളി പറയുന്ന ഒന്നായിരുന്നു ആദ്യത്തെ പ്രേതപരിശോധന റിപ്പോർട്ട്. ഈ ഓട്ടോപ്സി നടത്തിയ ലേഡി ഹാർഡിൻസ് കോളേജിലെ ഡോക്ടർ അതിലെഴുതി വച്ചിരുന്നത് പൊള്ളലേറ്റും രക്തം വാർന്നുമാണ് നയന മരണപ്പെട്ടത് എന്നായിരുന്നു. എന്ന് മാത്രമല്ല, മൃതദേഹം തന്തൂരിലേക്ക് വെച്ച് കത്തിക്കുന്നതിന് മുമ്പ് കഷ്ണങ്ങളായി അരിഞ്ഞു നുറുക്കിയിരുന്നു എന്നൊരു പരാമർശം കൂടി ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന കഥയും പ്രേതപരിശോധനാ റിപ്പോർട്ടും കടകവിരുദ്ധമായതോടെ പ്രോസിക്യൂഷൻ്റെ വാദം ദുർബലമാവുകയും അത് ശർമ്മയെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന മട്ടിൽ പത്രങ്ങൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. തുടർന്ന് ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ രണ്ടാമത് ഒരിക്കൽ കൂടി പ്രേതപരിശോധന നടത്താൻ ഉത്തരവിടുന്നു. സുപ്രസിദ്ധനായിട്ടുള്ള ഫോറൻസിക് സർജൻ ഡോക്ടർ ടി ഡി ഡോഗ്രയുടെ നേതൃത്വത്തിൽ 3 വ്യത്യസ്ത ആശുപത്രികളിലെ ഡോക്ടർമാർ ചേർന്നുകൊണ്ടാണ് രണ്ടാമത്തെ പ്രേതപരിശോധന നടത്തുന്നത്. നേനയ്ക്ക് 2 തവണ വെടിയേറ്റതായി ഈ മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. വെടിയേറ്റാണ് നേനയുടെ മരണം സംഭവിച്ചത് എന്നും സംഭവിച്ചത് കൊലപാതകമാണ് എന്നും റിപ്പോർട്ട് സാധൂകരിക്കുന്നു. സംശയമുള്ള കേസുകളിൽ രണ്ടാമതൊരു പ്രേതപരിശോധന അഥവാ ഓട്ടോപ്സി നടത്തുന്നത് വിജയകരമാണോ എന്ന ചോദ്യത്തിനുള്ള വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഉത്തരമായിരുന്നു നേന കൊലപാതക കേസ്. പ്രേതപരിശോധന പോലെ തന്നെ നിർണായകമായിരുന്നു രക്തസാമ്പിൾ പരിശോധനയും DNA ടെസ്റ്റിങ്ങും. ബഗിയ റെസ്റ്റോറൻറ്റിൽ നിന്നും മന്ദിർമാർഗിലെ സുശീൽ കുമാറിൻ്റെ ഫ്ളാറ്റിൽ നിന്നും സുശീൽ അന്ന് രാത്രി ബഗിയ റെസ്റ്റോറൻറ്റിലേക്ക് ഓടിച്ചു കൊണ്ടുവന്ന മാരുതി 800 കാറിൻ്റെ ബൂട്ടിൽ നിന്നുമൊക്കെ ശേഖരിക്കുന്ന രക്തസാമ്പിളുകൾ ഡൽഹി പോലീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ച് പരിശോധിക്കുന്നു. അത് 3 ഒരേ ഗ്രൂപ്പ് രക്തമായിരുന്നു, B+. അത് 3 ഒരാളുടെ രക്തമായിരുന്നു എന്നും ലാബ് സ്ഥിരീകരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി DNA ടെസ്റ്റ് നടത്തേണ്ടി വന്ന കേസുകളിൽ ഒന്നും ഇതേ നയന സാനി മർഡർ തന്നെയായിരുന്നു. അന്ന് ഇങ്ങനെയൊരു DNA ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ആകെ ഉണ്ടായിരുന്നത് ഹൈദരാബാദിലെ സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി ലാബിൽ മാത്രമായിരുന്നു. അന്ന് ബഗിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് കണ്ടെടുത്ത എല്ലുകളിൽ നിന്ന് ശേഖരിക്കുന്ന DNA സാമ്പിളുകൾ പോലീസ് നയനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും DNAയുമായിട്ട് ഒത്തുനോക്കി അത് അവരുടെ മകൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ഇതിനെല്ലാം പുറമെ സ്കൾ സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക് ഉപയോഗിച്ചും മരിച്ചത് നയന സാനി തന്നെയാണ് എന്ന് ഫോറൻസിക് ഉറപ്പിക്കുന്നു. സംഭവം നടന്ന അന്ന് രാത്രി തന്നെ മുങ്ങുന്ന ശർമ്മ ആ രാത്രി ഗുജറാത്ത് ഭവനിൽ ഒരു IAS ഓഫീസറുടെ മുറിയിൽ കഴിച്ചുകൂട്ടിയ ശേഷം നാട് വിടുകയായിരുന്നു. പലയിടങ്ങളിലായി 9 ദിവസം ചെലവിട്ട ശേഷം ബാംഗ്ലൂരിൽ വച്ച് സുശീൽ ശർമ്മ കീഴടങ്ങുന്നു. അപ്പോഴേക്കും അയാൾ തിരുപ്പതിയിൽ ചെന്ന് തല മുണ്ഡനം ചെയ്തിരുന്നു. ഈ നയന സാനിയുടെ കൊലപാതകവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തന്നെ സുശീൽ ശർമ്മ അതിപ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകർ വഴി ട്രയൽ കോടതിയിൽ വാദിക്കുന്നു. 1995 July 27 ദില്ലി പോലീസ് സകല തെളിവുകളും സഹിതം കേസിലെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നു.
ഈ രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ കാലയളവിൽ സാക്ഷികളിൽ ഭൂരിഭാഗം പേരും കൂറുമാറുന്നു. ഈ കൊലപാതകം വെളിച്ചത്ത് കൊണ്ടുവന്ന കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിന് നേരെയും സമ്മർദ്ദങ്ങൾ പലതും ഉണ്ടാകുന്നു. അന്നത്തെ 25 ലക്ഷം രൂപയാണ് അന്ന് ശർമ്മയുടെ ആളുകൾ ഈ കേസിൽ നിന്ന് പിൻവാങ്ങുന്നതിന് പകരമായിട്ട് കുഞ്ഞിന് ഓഫർ ചെയ്യുന്നത്. അതുപോലെ ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ സുശീൽ ശർമ്മയെ സഹായിച്ചാൽ പകരം രാജ്യസഭാ അംഗത്വം പോലും തനിക്ക് ഓഫർ ചെയ്യപ്പെട്ടിരുന്നുവെന്ന് നസീർ കുഞ്ഞ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് രണ്ടിനും വഴങ്ങാതിരുന്നപ്പോൾ വീടിനെ കല്ലെറിഞ്ഞും വെടിവെച്ചും ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പോലും പ്രതിഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും പ്രലോഭനങ്ങൾക്കോ ഭീഷണികൾക്കോ ഒന്നും വഴങ്ങാതെ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് ഈ കേസിൽ ഉറച്ചു നിന്നതുകൊണ്ട് വിചാരണ താരതമ്യേന വേഗത്തിൽ തന്നെ പൂർത്തിയാകുന്നു. ഒടുവിൽ 1997 നവംബർ 7 വിധി വന്നപ്പോൾ വിചാരണ കോടതി സുശീൽ ശർമ്മയ്ക്ക് വധശിക്ഷ തന്നെ വിധിക്കുന്നു. സഹായിയായി നിന്ന കേശവിനും കിട്ടി 7 വർഷത്തെ കഠിന തടവ്. 2003 ഡിസംബറിൽ വിചാരണ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് ശർമ്മ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. 2007 ഫെബ്രുവരി 19 ഹൈക്കോടതി വിചാരണ കോടതി ചുമത്തിയ വധശിക്ഷ സ്റ്റേ ചെയ്യുന്നു. സുശീൽ ശർമ്മ നൈനാസാനിയെ തന്നൂരിലിട്ട് ചുട്ടരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് കഷ്ണങ്ങളാക്കി നുറുക്കി എന്ന വാദമായിരുന്നു ഈ കേസിനെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒന്നായിട്ട് മാറ്റിയിരുന്നത്. എന്നാൽ ഇങ്ങനെ വെട്ടി നുറുക്കി എന്നതിന് തെളിവുകളില്ല എന്ന് കാണിച്ച് സുപ്രീംകോടതി 2013 ഒക്ടോബർ 8 സുശീൽ ശർമ്മയുടെ വധശിക്ഷ ജീവപര്യന്തമായിട്ട് ഇളവ് ചെയ്യുന്നു. 2018 ഡിസംബർ 21 സുശീൽ ശർമ്മയെ ഉടനെ മോചിപ്പിക്കാനുള്ള ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവും വരുന്നു. തൊട്ടടുത്ത ദിവസം 23 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം തിഹാർ 2 ജയിലിലെ കൈദി നമ്പർ 31 സുശീൽ ശർമ്മ തിഹാർ ജയിലിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. തന്തൂർ കേസ് തെളിഞ്ഞതിൽ വലിയ പങ്കുവഹിച്ച കോൺസ്റ്റബിൾ അബ്ദുൽ നസീർ കുഞ്ഞിന് അന്ന് ആദ്യം ഹെഡ് കോൺസ്റ്റബിളായിട്ട് പ്രൊമോഷൻ കിട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള കാലം ദില്ലി പോലീസിലെ ചില മേലുദ്യോഗസ്ഥരുടെ വിവേചന ബുദ്ധിയാളുടെ പെരുമാറ്റം കൊണ്ട് ഒട്ടും എളുപ്പമല്ലായിരുന്നു. ഡിപ്പാർട്ട്മെന്റിനോട് പോരടിച്ചു മടുത്ത് ഒടുവിൽ 2002 അമ്മയ്ക്ക് അസുഖം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം VRS എടുത്ത് നാട്ടിലേക്ക് മടങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. സ്വന്തം ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കോൺസ്റ്റബിൾ നസീർ കുഞ്ഞിന്റെ നിയമ പോരാട്ടങ്ങൾ ഇന്നും തുടരുകയാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു നൈനാസാനി വധം. ഈ കൊലപാതകം ദില്ലി നിവാസികളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ വളരെ വലുതായിരുന്നു. അവരുടെ ഇഷ്ട വിഭവങ്ങളായിരുന്ന തന്തൂരി ചിക്കനും തന്തൂരി റോട്ടിയും നാനുമൊക്കെ അതോടെ കേട്ടാൽ മണം വിരട്ടലുണ്ടാകുന്ന വിഭവങ്ങളായിട്ട് കുറച്ചു കാലത്തേക്കെങ്കിലും മാറുന്നുണ്ട്. തന്തൂർ അടുപ്പ് കാണുമ്പോൾ തന്നെ ജനങ്ങൾ ഭയന്നു മാറാൻ തുടങ്ങി. നമ്മൾ മലയാളികൾ പോലും തന്തൂർ അടുപ്പെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ഒരു കേസിൻ്റെ പേരിലായിരിക്കും. ഈ ഒരു ദുര്യോഗത്തിൽ നിന്ന് ദില്ലി മോചനം നേടാൻ പിന്നെയും വർഷങ്ങൾ നിരവധി വേണ്ടി വന്നു. സത്യത്തിൽ എന്തായിരുന്നു സുശീൽ ശർമ്മയ്ക്കും നയനസാനിക്കും ഇടയിലെ കുടുംബ പ്രശ്നങ്ങളെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അവരെ ആ അഭിശപ്ത രാത്രിയിൽ ഒരു വഴക്കിലേക്കും തുടർന്ന് കൊലയിലേക്കും നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും നമുക്ക് മാധ്യമങ്ങൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. കോടതിയിൽ ദില്ലി പോലീസ് സമർപ്പിച്ച ചാർജ് ഷീറ്റ് വിശദമായി പരിശോധിച്ചപ്പോൾ സുശീൽ ശർമ്മയ്ക്ക് നയനാസാനി മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം എഴുതിയ ഒരു കത്ത് കണ്ടുകിട്ടിയിരുന്നു. അതിൽ നയന സുശീൽ ശർമ്മയ്ക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എന്നെ വെറുപ്പാണ് എന്നും പൊതുജന മധ്യത്തിൽ ഒരു ഭാര്യ എന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ ഒരിക്കലും എന്നെ കൈപിടിച്ച് കയറ്റില്ല എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ ഒരിക്കലും ഇനിയും സംശയിക്കരുത്. എൻ്റെ വീട്ടുകാരോട് എന്നെപ്പറ്റി ഇനിയും പുലഭ്യം പറയരുത്. അവർ വെറും പാവങ്ങളാണ്. പക വീട്ടിയേ തീരൂ എന്നാണെങ്കിൽ അത് എന്നോടാകാം. നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും എനിക്ക് സ്വീകാര്യമാണ്. വൈകാരിക വിക്ഷോഭത്തിൻ്റെ ഏതോ ഒരു നൈമിഷിക മൂർച്ചയിൽ നയനാസാനി പറഞ്ഞു വെച്ച ഈ വാക്കുകളെ സുശീൽ ശർമ്മ അതേപടി പ്രാവർത്തികമാക്കുകയായിരുന്നു. അറിയില്ല, മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.